ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഗ്യാപ്പ് ആവശ്യം അതുപോലെ നമ്മുടെ ഈ സ്ക്രൂ ചെയ്തൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാം ഈ കോർണർ കറക്റ്റ് ആയിട്ട് നമ്മൾ നല്ലപ്പോൾ നമ്മൾ കറക്റ്റ് നിന്നിട്ടുണ്ട്, നല്ല സ്ട്രോങ്ങിൽ നിന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് സീലിംഗിക്ക് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ നല്ല സ്ട്രോങ് ആണ്. എന്തെങ്കിലും കാരണവശാലും നമസ്കാരം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് കോർണീസിനെ കുറിച്ചാണ്. കോർണീസ്, അപ്പോൾ കോർണീസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അപ്പോൾ അത് അറിയാത്തതുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് കോർണീസ്, അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ തരം കോർണീസുകളുണ്ട്, കൂടാതെ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ കോർണീസ് നമ്മൾ ഫിറ്റാക്കുന്നത്, അതും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മുഴുവനും കാണുക. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാൻ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് കോർണീസ് എന്ന് നോക്കാം. ഇതാണ് കോർണീസ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് അതാ കാണിക്കുന്നത്. ഇതാ ഇത് കണ്ടില്ലേ, ഇതെൻ്റെ വലിയ ഈ ഒരു 8 അടി ലെങ്ത്തിൽ വരുന്നതാണ് കോർണീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറയാം. അപ്പോൾ ഇത് ഈ ഒരു കോർണീസ് പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോർണീസാണ്. പല ഡിസൈൻ നമുക്ക് കിട്ടും, പല രീതിയിൽ കിട്ടും. നമുക്കിതിൽ PVC കോർണീസുകളുണ്ട്, അതുപോലെ ഫൈബർ കോർണീസുകളുണ്ട്, അങ്ങനെ പലതരം കോർണീസുകളുണ്ട്. അപ്പോൾ നമ്മളിത് ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ POP, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്ന കോർണീസുകളാണ്. അപ്പോൾ അത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ ഇവിടെ തന്നെയാണ്, ഇത് നമ്മൾ ബാക്കിൽ കാണുന്നത്, നമ്മൾ കൊല്ല പിന്നെ കാണുന്ന എൻ്റെ ഇവിടെ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് എങ്ങനെ ഉപയോഗിക്കാം ഞങ്ങൾ ആദ്യം പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതി, നമ്മൾ സാധാരണ ഇത് POP ഉപയോഗിച്ചുണ്ടാക്കുന്ന കോർണീസിനെ കുറിച്ച് ആദ്യം പിന്നെ ഏറ്റവും ചീപ്പായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് ഈ പിന്നെ POP, അതായത് പ്ലാസ്റ്റർ പേസ് ഉണ്ടാക്കുന്ന കോർണീസ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞാൽ ഇത് വളരെ പിന്നെ ബലം കൂടിയ ഒരു പിന്നെ ഇതൊന്നുമല്ല, കുറച്ച് കട്ടി കുറവാണ്, അല്ലെങ്കിൽ കട്ടിത്ര കട്ടിയുള്ളത്. പിന്നെ ഇതുണ്ടാക്കുന്ന ഒരു രീതി പറഞ്ഞാൽ അത് മോൾഡിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിനൊരു ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കൂടി ഒരു പിന്നെ ഒരു ഫൈബർ ഒരു മെഷത്തിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് കൂടിയൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു തിക്നെസ് ഒരു ഹാർഡ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചുകൂടി എന്തോ പിന്നെ ത്രെഡ് പോലെ സാധനങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ബലം കൂടുന്നത്, അല്ലാതെ വെറും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ ഇതിനൊരു ബലം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ബലം കൂടിയ മെറ്റീരിയൽ ഒന്നല്ല, നമ്മളിത് ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കുറച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഇത് കണ്ടോ, ഇതൊരു 8 അടി നീളമുള്ള ഒരു കോർണീസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ വീട്ടിൽ വയ്ക്കാൻ പോകുന്നത്. അതായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം പറയാം. ഇതൊരിക്കലും നമ്മൾ ഈ കോർണീസ് ഈ ഇങ്ങനെ പരത്തി ഇങ്ങനെ പിടിക്കരുത്. നമ്മൾ സെൻറ്ററിൽ പിടിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ സൈഡിലൊക്കെ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിലാണ് ഇത് പിടിക്കേണ്ടത്. ഇത് ഫിറ്റാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഫിറ്റാക്കാൻ കഴിയില്ല, ഒരു ഹെൽപ്പർ എപ്പോഴും വേണം. കാരണം ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഒന്ന് താങ്ങി സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പർ എപ്പോഴും വേണം, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഇല്ല. ഒരിക്കലും നമ്മളത് ഇങ്ങനെ പിടിക്കാൻ പാടില്ല, ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ചാൽ കുഴപ്പമില്ല പറഞ്ഞല്ലോ, ഒരു സൈഡിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല, പിന്നെ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ഇനി ഇത് അറിയാത്തവരോട് പറയാം, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആദ്യം പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഈ സീലിംഗ് കണ്ടല്ലോ, നമ്മുടെ മുകളിൽ കാണിച്ചാൽ ഇതല്ലേ, ഇത് സീലിംഗാണ്, ചുമരാണ്. ഈ സീലിങ്ങും ചുമരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു എന്തെങ്കിലും അഭംഗി നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഇത് കോർണീസ് ഉപയോഗിക്കുന്നത്. കാരണം ആ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിറ്റാക്കാൻ ഞാൻ തന്നെയാണ് പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഭാഗങ്ങൾ നമ്മളിത് വാളും അതുപോലെ സീലിങ്ങും തമ്മിലുള്ള ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരം കോർണീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഇനി ഇത് നമ്മളിത് കട്ട് ചെയ്യുന്ന രീതിയും കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് കുറേ രീതി വെച്ച് കട്ട് ചെയ്യാം. നമ്മളിങ്ങനത്തെ കട്ടർ വെച്ച് കട്ട് ചെയ്യാം, നമ്മൾ സാധാരണ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം, സാധാരണ വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം. അതുകൊണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ കട്ടിംഗ് വീല് മതി, അല്ലാതെ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന വീലൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ വരച്ചിട്ട് നമുക്കത് ചെയ്യാം, പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ ഭംഗിയിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ടർ ഉപയോഗിക്കാൻ നല്ല നല്ല വൃത്തിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. സാർ, ഇതൊരു സീലിങ്ങാണ് വിചാരിക്കുക, സീലിംഗ് ഇത് ചുമര്. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു 45 കറക്റ്റ് 45 നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല, കാരണം ഇതിൻ്റെ ഒരു ഒരു എഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഒരു 45 കറക്റ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ഭാഗമുണ്ടല്ലോ അത് കറക്റ്റ് ഈ ചുമൻ്റെ ലെവൽ തന്നെ വരണം. അപ്പോൾ നമുക്ക് ആ ഒരു വിധത്തിൽ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത് കറക്റ്റ് 45 തന്നെ ഇങ്ങനെ കറക്റ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊന്ന് ചെരിച്ചൊക്കെ 45 എന്നൊക്കെ മാറി ചിലപ്പോൾ വെക്കേണ്ടി വരും. കാരണം ഈ ഒരു ലെവലും ഈ ഒരു ചുമൽ ലെവലും ഒക്കെ ഒരേപോലെ ആണെങ്കിൽ, ഒരു സീറ്റിംഗ് ആണെങ്കിൽ, ഇപ്പോൾ എന്തില്ല ഈ കോർണേഷൻ ഇങ്ങനെ വെക്കുന്നത്, എല്ലാ കോർണേഷും ഒരുപോലെ ആണെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് 40 കറക്റ്റ് ഒരു പിന്നെ നമ്മൾ 45 വരെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റിംഗ് അല്ല. അപ്പോൾ അത് ഒന്നുകൂടി ചെരിച്ച് വെക്കണം. അപ്പോഴാണ് ഇതൊരു ഇതിൻ്റെ ഈ അടിഭാഗം ഇവിടെ സീറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെക്കേണ്ടത്, ഇത് വെക്കുന്നൊരു ഗുണം എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ സീലിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പുകളോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കവർ ചെയ്യാൻ ഇത് പറ്റും. പിന്നെ വേറൊരു കാരണം അല്ല, ഇതിന് മെച്ചം ഗുണം, ഒരു വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വയറിംഗ്, നമ്മൾ എല്ലാ വയറിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു എന്തെങ്കിലും ചെറിയ ചെറിയ വയറിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, വയറ് നമുക്കെന്ത് ചെയ്യാം, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ഇതിൻ്റെ ഒരു ഗുണമാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ പിന്നെ വയറിംഗ് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും സ്പീക്കറുകളോ അല്ലെങ്കിൽ വലിയ ലൈറ്റുകളൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ആ വയർ നമുക്ക് ഇതിൻ്റെ അകത്തു കൂടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഇനി ഇത് വെക്കുന്ന ഒരു രീതി പറയാം. ഇത് നമ്മൾ ചുമലിൽ ഫിറ്റാക്കാൻ പല മാർഗങ്ങളുണ്ട്. ഈ POP അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്ന കോർണീസുകൾ വെക്കാൻ രണ്ട് രീതി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, നമ്മൾ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊടി വാങ്ങും, പൗഡർ കിട്ടും, അത് നമ്മൾ കുഴച്ചിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യും, അത് ഒന്ന് റഫാക്കിയിട്ട് ഇവിടെ പേസ്റ്റ് വയ്ക്കും. എന്നിട്ട് ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ പേസ്റ്റ് നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കും. ഇങ്ങനെ ഒട്ടിച്ച് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു രീതി. വേറൊരു രീതി പറഞ്ഞാൽ, നമ്മൾ ഇവിടെ താഴെ ഭാഗം ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. നമ്മളിവിടെ ഓരോ കൊച്ചു ഒരു ഒരു ഒരടി അല്ലെങ്കിൽ ഒന്നരടി അകലത്തിൽ സ്ക്രൂ ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പിന്നെ അത്ര പറഞ്ഞത്, ഇത് വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, വളരെ ശ്രദ്ധിച്ച് വേണം സ്ക്രൂ ചെയ്യാൻ. പക്ഷേ ഇവിടെ സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇതിൻ്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ്ട്രാ ഒരു ഒരു ഫൈബർ ഒരു ഒരു ത്രെഡിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ചുമരിൽ നമുക്ക് സ്ക്രൂ ചെയ്യാം, നമുക്ക് പ്ലഗ് ഇട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ അവസാനം കാണിക്കേണ്ടത് എങ്ങനെ ചെയ്യാൻ കാണിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണല്ലേ, ഇതിൻ്റെ ഒരു കോർണറിൽ വരുമ്പോൾ, അതായത് ഇത് നമ്മൾ ഇങ്ങനെ വെക്കാൻ കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാൽ നമുക്ക് സ്ക്രൂ ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കോർണറിലൊക്കെ നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ 45 ഇതിങ്ങനെ ഒരു ബെൻഡായിട്ടുള്ള കോർണീഷ് ആയതുകൊണ്ട്, നമ്മൾ പ്ലെയിൻ കോർണീഷ് ആണെങ്കിൽ നമുക്ക് 45 കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കോർണറിൽ ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇതിങ്ങനെ ഒരു ബെൻഡൊക്കെ ആയതുകൊണ്ട് ഇതങ്ങനെ 45 കറക്റ്റ് ഒരേ ആംഗിളിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് കോർണീഷ് ഇതിൽ വെക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരേ ആംഗിളിൽ കട്ട് ചെയ്ത് രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് വെച്ച് നോക്കാം നമുക്ക്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് ഇങ്ങനെ നമ്മൾ പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് വരില്ല, ഇങ്ങനെ ഇങ്ങനെ ബെൻഡുള്ള ഈ കോർണീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത്. ഈ ഗ്യാപ്പ് ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കട്ട് ചെയ്യാനുള്ള പിന്നെ ഒരു മോൾഡൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കട്ട് ഇത് നമുക്ക് ജോയിൻറ്റ് ഇങ്ങനെ കോർണറിൽ നമുക്കിത് വെക്കാൻ ഒരു മാർഗമുണ്ട്. അത് ഞാനിത് ഫിറ്റാക്കുമ്പോൾ എങ്ങനെ ഫിറ്റാക്കണേ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതതിൻ്റെ പ്രശ്നമുള്ളത് ഈ കോർണറിൽ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പിന്നെ ഹോളോ ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണമൊക്കെ ഫുള്ള് ഫില്ലാക്കിയിട്ട് പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഫിനിഷിങ്ങായി കൊണ്ടുവരില്ലേ. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടിയും പിന്നെ ഫിനിഷിങ്ങാക്കി ഫിറ്റാക്കാൻ മാർഗമുണ്ട്. അത് ഞാൻ പിന്നെ ഫിറ്റാക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോർണേഴ്സ് എങ്ങനെയാണ് ഫിറ്റാക്കാന്ന് ഇനി കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവരും ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് ഫിറ്റാക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുക, നമുക്ക് കറക്റ്റ് അതിന് സീറ്റിംഗ് ആക്കിയിട്ട് നമുക്ക്
ഇവിടെ താഴെ ഇങ്ങനെ സ്ക്രൂ ചെയ്താൽ മതി. അപ്പം ഈ കോർണർ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതാണ് പ്രധാനപ്പെട്ട ഇത് നോക്കേണ്ടത്. അതാണ് ഒരു പ്രയാസപ്പെട്ട ഒരു സംഭവം ഇത് വരുന്നത്. അപ്പോൾ ഈ കോർണർ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് പറയാം. നമ്മളിവിടെ 45 ആയിട്ടാണ് ഇവിടുന്നും അതുപോലെ ഇവിടുന്ന് വരുന്നത്. ഇവിടെ 45 കട്ട് ചെയ്തിട്ട് അല്ല നമ്മളിവിടെ ഈ ജോയിൻറ്റ് ഈ കോർണർ ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നത് ഇവിടെ തന്നെ ഈ ഒരു പീസ് നമ്മൾ കറക്റ്റ് ഇവിടെ മുട്ടത്തെ ഈ ഇവിടെ ഇങ്ങനെ ഈ ചുമലിലും മുട്ടി നിൽക്കുന്ന വിധത്തിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ കട്ട് ചെയ്യാതെ തന്നെയാണ് നമ്മളിവിടെ ഇത് ഫിറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പീസ് ഇവിടെ ഇതേപോലെ ഫിറ്റാക്കുക. എന്നിട്ട് ബാക്കി ഇവിടുന്ന് വരുന്ന പീസ് എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് ഫിറ്റാക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇവിടെ ഫിറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫിറ്റാക്കുന്നത് ഞാൻ പറയല്ല സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സീറ്റിംഗ് ആകുന്ന രീതിയാണ് ഇത് രീതിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു ഭാഗം നല്ല പ്ലെയിൻ ആയിട്ട് താഴെ ചുമൻ്റെ ലെവലിൽ വരണം. അതാണ് സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ താഴെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. താഴെ ഭാഗം ഒന്ന് ഇതിനൊപ്പം വെച്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ സീലിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ചെറിയൊരു പീസായതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. വലിയ പീസാണെങ്കിൽ ഒരു ഹെൽപ്പർ വേണം. എന്നാലും ഇത് നമുക്ക് കറക്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ കാൾ വേണം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു 1, 2, 3, 4 സ്ക്രൂ നമുക്കിവിടെ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതോട്ട് ഇവിടെ നിന്നോളൂ. അപ്പോൾ അതിന് മുന്നിൽ കാശ് ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിലത്തെ ഈ മാർക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതിൻ്റെ ആവശ്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 2 മാർക്ക് ഇട്ട് ഇവിടെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, ഈ മാർക്ക് ഈ അകലം, ഈ അകലം നമ്മളൊന്ന് നോട്ട് ചെയ്യണം. എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ഇഞ്ച് ഉണ്ട് നമുക്ക് നോക്കണം അവിടെ. അത് കറക്റ്റായി നോക്കുകയാണെങ്കിൽ 7 സെൻറ്റിമീറ്ററാണുള്ളത്. 7 സെൻറ്റിമീറ്റർ ഈ അകലം 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മളെ മനസ്സിൽ വേണം ഈ അകലം 7 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ താഴത്തെ ഭാഗത്ത് 4 ഇഞ്ചാണ് വരുന്നത്. അതായത് 10 സെൻറ്റിമീറ്റർ അടുത്ത് വരും. അപ്പോൾ 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളത് ഫിറ്റാക്കണത്. അപ്പോൾ നമുക്കത് ഫിറ്റാക്കാനുള്ള മാർഗം നോക്കാം. കണ്ടത് ചെറിയ ബിറ്റായിട്ട്, അത് ചെറിയൊരു ബിറ്റ്. നമ്മൾ ആദ്യം നമ്മൾ സ്ക്രൂ ചെയ്യുന്ന ഭാഗമൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബിറ്റുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം. സ്ക്രൂ ചെയ്യാനുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്കിങ്ങനെ 4 മാർക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുമരിലും അതിൻ്റെ മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പ്ലഗ് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ പ്ലഗ് ഉപയോഗിച്ച് ഇത് സ്ക്രൂ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ മറ്റേ കുറച്ചുകൂടി വലിയ ബിറ്റ് ഉപയോഗിച്ച് നമ്മളിത് എന്ത് ചെയ്യും, പ്ലഗ് ഇടാത്ത തരത്തിൽ നമ്മൾ ഇത് ഒന്ന് വലുതാക്കണം. അപ്പോൾ നമ്മളിത് സ്ക്രൂ ചെയ്യണത് നമ്മൾ ഒരു 1.25 ഇഞ്ച് സ്ക്രൂ മെറ്റൽ സ്ക്രൂ ഉപയോഗിച്ചിട്ട് അതിനുള്ള പ്ലഗ്ഗാണിത്. അപ്പോൾ ഇതിനുള്ളൊരു ബിറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ കോൺക്രീറ്റിനൊക്കെ ബിറ്റ് ഡ്രില്ല് ചെയ്യുന്ന ബിറ്റാണത്. അപ്പോൾ ഈ ഒരു ബിറ്റ് ഉപയോഗിച്ച് നമ്മളത് ഈ നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഹാമറിലിട്ടിട്ടാണ് നമ്മളത് ഡ്രില്ല് ചെയ്യുന്നത്. നമ്മളെ ചുമര് ഇൻ്റർലോക്കാണ്, മണ്ണിൻ്റെ ഇൻ്റർലോക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ അത് ആൾക്ക് സംശയമാണ്, ഇതിൽ പിന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റുമോ ഡ്രില്ല് ചെയ്യാൻ പറ്റുമൊക്കെ സംശയമാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇതിൽ ഡ്രില്ല് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലഗ് ഇടാൻ പോവാണ്. ഇനി നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രൂവിൻ്റെ ഹോളൊന്ന് നമുക്ക് മുകളിൽ അതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ മുകൾ ഭാഗം ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പോകാൻ വേണ്ടിയിട്ട് ഇത് മുകൾ ഭാഗം ഒന്ന് വലുതായി കൊടുക്കണം. മൊത്തമല്ല, ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വലുതായി കൊടുക്കണം. നമ്മുടെ സ്ക്രൂവിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് അവിടെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് ഉള്ളിൽ പോകുന്ന വിധത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ആയി കൊടുക്കണം. ആ സ്ക്രൂവിൻ്റെ മുകൾ ഭാഗം ഇവിടെ പതിഞ്ഞ് നിന്നോളും. നമുക്കത് പുട്ടിയൊക്കെ ഇടുമ്പോൾ അത് സ്ക്രൂ അടലായി തോന്നില്ല. അതിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിത് ഒന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെയാണ് സ്ക്രൂ ചെയ്യണത്. ഡ്രില്ലൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡ്രില്ല് ഉപയോഗിക്കാത്തത്. അത് പെട്ടെന്നാണ്ട് സ്ക്രൂ ചെയ്ത് പോകുമ്പോൾ അത് ഇവിടെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. ഇവിടുത്തെ സെൻറ്റിമീറ്റർ ആയാലും 1.5 സെൻറ്റിമീറ്റർ ആട്ടെ, നമ്മളത് ഓർമ്മ വേണം. അത് നമ്മൾ ഓർമ്മിച്ചേക്കുക. ഇത് ഓവർ ടൈറ്റായി കേട്ടോ. നമ്മൾ ഇതിൻ്റെ അപ്പോൾ ഒരു കുറച്ച് ഒന്ന് പതിഞ്ഞ് നിൽക്കണം. നമുക്കത് പൊട്ടിയിടുമ്പോൾ അത് ഉള്ളിൽ പോയി, ഇപ്പോൾ സ്ക്രൂ കാണാത്ത വിധത്തിൽ നമുക്ക് പൊട്ടിയിടാൻ പറ്റും. നല്ലപ്പോൾ നമ്മൾ കറക്റ്റ് നിന്നിട്ടുണ്ട്, നല്ല സ്ട്രോങ്ങിൽ നിന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് സീലിങ്ങിക്ക് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആണ്. എന്തെങ്കിലും കാരണവശാൽ അതിൽ ലൂസാ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സീലിങ്ങിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ സ്ക്രൂ കൊടുക്കുന്നില്ല, കാരണം അത് നല്ല സ്ട്രോങ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ലെവലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയാണ്. അപ്പോൾ നമ്മളിത് ഈ കോർണർ വെക്കാൻ പോകണം. അവിടെയാണ് നമുക്ക് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഒരു മാർക്ക് ചെയ്തിരുന്നു ഇവിടെ അല്ലേ, ആ ചുമരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു മാർക്ക് ഇവിടെ ഒരു വര വരച്ചിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങോട്ട് 7 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ, നമ്മൾ 7 സെൻറ്റിമീറ്റർ അളന്നപ്പോൾ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു പീസിൻ്റെ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഒരു 7 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ 7 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എന്തെങ്കിലും ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഈ കോർണർ ടു കോർണർ നമ്മളത് ഇവിടുന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ശരി കറക്റ്റ് ഈ കോർണറിൽ നിന്ന് ഈ കോർണർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ പീസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഉൾവശത്തേക്ക് ഒന്ന് ചെരിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോ. അത് നമുക്ക് വെക്കുമ്പോൾ ഒരു സീറ്റിങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെരിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ കറക്റ്റ് ആകുമ്പോൾ ഏകദേശം, എന്നാലും ഒന്ന് ചിലപ്പോൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് വെക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളിതിൻ്റെ അടിഭാഗമൊക്കെ ഒപ്പം വെച്ച് നോക്കുക. അങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ. ഈ ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവും, കാരണം എന്താ ഉള്ളിലേക്ക് നമ്മൾ 40 കട്ട് ചെയ്യാത്തതുകൊണ്ട് ഈ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മളത് ഫില്ലാക്കിയിട്ട് അത് ഇതേ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ അത് ഫിനിഷിംഗ് ആക്കി എടുക്കും. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാം, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോർണർ കട്ട് ചെയ്യാനുള്ള മാർഗം. അല്ല, നമുക്ക് വേറെ 45 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് കിട്ടൂല. നമുക്കിവിടെ ഇത് ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ പ്ലാസ്റ്റർ പാസ് ഫില്ല് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നേരെ ഉള്ളിൽ കുറേ ഉള്ളിക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റർ പാസ് ഫില്ല് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ആവുന്നതുകൊണ്ട് നമുക്ക് സുഖമാണ്. കാരണം നമുക്ക് അവിടെ ഉള്ളിക്ക് ഗ്യാപ്പില്ലല്ലോ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. നമുക്ക് ശരിക്കും അവിടെ പ്ലാസ്റ്റർ പാസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫിനിഷിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇത് ഫിറ്റാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ വെച്ച് ഒപ്പം വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. മുകളിലത്തെ അവിടെ മാർക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം, അതുപോലെ നമ്മൾ താഴെയും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കെന്ത് ചെയ്യാം, സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ളതും ഫിറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം, ഇനി ഈ ഗ്യാപ്പ് ഈ കോർണർ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി, വളരെ സിമ്പിൾ പണിയാണ്. ഇത് നമ്മൾ പുറത്തൊക്കെ പണിക്കാരൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെയധികം ലേബർ വരും. അവരിത് റണ്ണിങ് ഫീറ്റിനാണ് അവർ ചാർജ് ചെയ്യുന്നത്, കൂലി കണക്കാക്കുന്നത്. റണ്ണിങ് ഫീറ്റിന് 15 അതിൻ്റെ മുകളിലൊക്കെയാണ് റണ്ണിങ് ഫീറ്റിന് അവർ വാങ്ങുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഒന്ന് ശ്രദ്ധ വേണം, ഒരു ഹെൽപ്പർ വേണം നിർബന്ധമായിട്ടും. ഒരു ചെറിയ പീസായതുകൊണ്ടാണ് ഞാൻ ഒറ്റ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കോർണർ എങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റർ പാസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പാസ് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ച് ഉപയോഗിക്കുക, കുറച്ച് മാത്രം എടുത്ത് ഉപയോഗിക്കുക. കാരണം അത് പെട്ടെന്ന് കട്ടാകുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റർ പാസ്. നമ്മൾ ആവശ്യം മാത്രം കുറച്ച് എടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് എടുക്കുക. നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് വെള്ളമായി കൊടുക്കണം. ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിവിടെ ഒന്ന് വെള്ളമായി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മളിവിടെ നിന്ന് ഗ്യാപ്പിൽ ഫില്ലായി കൊടുക്കുക.
അതുപോലെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇങ്ങനെ വെള്ളമാക്കിയിട്ട് നമുക്കിവിടെ നമുക്ക് ഈ പാർട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫിനിഷിംഗ് ആക്കി എടുക്കാൻ ഇങ്ങനെ ബ്ലേഡോ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാം, ഇങ്ങനത്തെ സ്കെയിൽ ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത്. ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഗ്യാപ്പ് അടച്ചിട്ട് അതുപോലെ നമ്മുടെ ഈ സ്ക്രൂ ചെയ്തൊക്കെ അടച്ചിട്ടുണ്ട്. എല്ലാം ഈ കോർണർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റർ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്ത് ഇതൊക്കെ കട്ട് ചെയ്ത് ഷെയ്ഡാക്കി, കോർണർ ഒക്കെ ഷെയ്ഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ടത്, ഇതൊരു സിമ്പിൾ വർക്കാണ്, നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു സംഭവമാണത്. ഇതൊന്നുമില്ല, എൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 60 ലെങ്ത്, അതായത് 8 ഇഞ്ച് 60 ലെങ്ത് പൈപ്പ് ബീഡിങ് എന്നിട്ട് കോർണീസ് നമുക്ക് ഇറ്റാക്കാണ്ട് നല്ല ഇറ്റാക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ വീടുപണിയിൽ ഇത്ര വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടുപണി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഇത്തരം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇത്തരം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ.